കുഞ്ഞുങ്ങളെ അച്ഛനെയും അമ്മയും പോലെ പ്രതിഫലം ഇച്ഛിക്കാതെ മരണം വരെ നിങ്ങളെ ഒരുത്തനും ഒരുത്തിയും സ്നേഹിക്കാൻ പോകുന്നില്ല. പക്ഷേ കലാകാരന്മാരോടൊപ്പം തന്നെ വേദനിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ടായിരുന്നു സാർ. ഒരു സ്പീച്ച്, എന്ത് കാര്യത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ആ കുട്ടികൾക്ക് അവരുടെ ഒരു ഭാവിക്ക് ഫ്യൂച്ചറിന് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ അവർക്ക് ഒരു പക്ഷെ പറയുന്നതിന് പകുതി കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളണമെന്നില്ല തീരെ ചെറിയ കുട്ടികൾക്ക്. പക്ഷെ ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കണം. ഈ കേൾവി എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവും. കാരണം എൻ്റെ ഒന്ന് കുട്ടിക്കാലത്ത് നേരത്തെ അനു പറഞ്ഞു നമ്മൾ എന്തോ ഡ്രസ്സിട്ട് കളിച്ചു, പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെയല്ല. അമ്മയുടെ കല്യാണ സാരി ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂം. ബനാറസി സാരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ എന്നെ എത്രത്തോളം ഗംഭീരമാക്കി ഒരു വേദിയിൽ ഇറക്കാൻ സാധിക്കുമോ അവരുടെ കഴിവിൻ്റെ പരമാവധിയല്ല, കഴിവിന് മുകളിൽ എന്നെ കൊണ്ട് നടന്നിട്ടുള്ളവരാണ് എൻ്റെ പേരൻസ്. ഇന്നും സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അപ്പം അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കൂടെയുള്ള ഒരുപാട് പേര് പറഞ്ഞു നിങ്ങൾക്കൊരു വീടില്ലല്ലോ സ്വന്തമായിട്ട്, അപ്പം നിങ്ങൾക്കൊരു വീടുണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിച്ചൂടെ, എത്ര ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ചെലവാക്കുന്നത്. കൃഷ്ണദാസ് സാറ് നേരത്തെ വിഷമം പറഞ്ഞു കലാകാരന്മാരുടെ പ്രശ്നത്തിനെ പറ്റി, പക്ഷേ ഈ കലാകാരന്മാരോടൊപ്പം തന്നെ വേദനിക്കുന്ന അച്ഛനമ്മമാരും ഉണ്ടായിരുന്നു സാർ. കാരണം ഒരു സ്കൂള്, അത് കഴിഞ്ഞ് സബ് ജില്ല, അത് കഴിഞ്ഞ് ജില്ല, അത് കഴിഞ്ഞ് സ്റ്റേറ്റ്, ഓരോ സ്ഥലത്ത് റിഹേഴ്സലിന് മുമ്പ് വരുന്ന പക്കമേളം, എന്നിട്ട് ചിലപ്പോൾ പക്കമേള സ്ലോ ആയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ പോവുകയും ചെയ്യും. അയ്യോ എൻ്റെ പക്കമേളക്കാരത് ചെയ്തു എന്നല്ല, അങ്ങനെയുമുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ എത്താൻ പറ്റണ്ടേ? ഈ എല്ലാ വേദിയിലും ഇങ്ങനെ 10,000 മുടക്കി നമുക്ക് എത്താൻ പറ്റണ്ടേ? ഇപ്പൊ ആ ബുദ്ധിമുട്ടില്ല, പാവപ്പെട്ടവനും പണക്കാരനും ഒക്കെ ഡാൻസ് ചെയ്യാം, അത് വളരെ സുതാര്യമായി. അപ്പൊ അത് ശരിയാണ്, എപ്പോഴും ഒരു കാര്യം വരുമ്പോൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ സാർ അടക്കമുള്ളവരൊന്ന് ചിന്തിച്ചാൽ മതി, കുറെ കാലം നിങ്ങൾ സന്തോഷിച്ചു, കുറെ കാലം ഇനി അച്ഛനമ്മമാരൊന്ന് നടുവ് നിവർത്തട്ടെ. കാരണം എൻ്റെ അച്ഛനമ്മയ്ക്കൊന്ന് നടുവ് നിവർത്താൻ പറ്റിയില്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എല്ലാ കൊല്ലവും പറയും നിർത്തി ഇനി ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അടുത്ത വർഷം വരുമ്പോൾ ആദ്യത്തെ പേര് കൊടുക്കുന്നത് ഞാനായിരിക്കും. അങ്ങനെ എത്രയോ ലക്ഷങ്ങൾ എനിക്ക് വേണ്ടി ഒരു വീട് പോലും വയ്ക്കുന്ന സ്വപ്നം എൻ്റെ അച്ഛൻ ചിന്തിക്കാതെ എനിക്ക് വേണ്ടി ഒന്നും, ഈ ലോകത്ത് കുഞ്ഞുങ്ങളെ അച്ഛനെയും അമ്മയും പോലെ പ്രതിഫലം ഇച്ഛിക്കാതെ മരണം വരെ നിങ്ങളെ ഒരുത്തനും ഒരുത്തിയും സ്നേഹിക്കാൻ പോകുന്നില്ല. ഇതെൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാർക്ക് അതല്ലാതെ ഉണ്ടാവാം, പക്ഷെ അത് വളരെ വിരളമാണ്. കാരണം ഒരു അച്ഛനും അമ്മയോ ഫോൺ ചെയ്ത് ആദ്യം എന്താ ചോദിക്കുക, കഴിച്ചോ മക്കളെ എന്നാണ് ആദ്യത്തെ ചോദ്യം. വേറെ ആരും അങ്ങനെ ചോദിക്കില്ല. ഈ ലോകത്ത് അച്ഛനമ്മയും മാത്രം, നമ്മുടെ ക്ഷേമം അതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഒന്നും ആഗ്രഹിക്കാതെ എനിക്ക് വേണ്ടി അൺകണ്ടീഷണലായിട്ട് അവരുടെ അധ്വാനം, അവരുടെ വിയർപ്പ്, അവരുടെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കി എൻ്റെ അച്ഛനും അമ്മയ്ക്കും. ഇതിനിടയിൽ കൂടെ ഞാൻ എൻ്റെ ഒരുപാട് ഒരുപാട് ഇമോഷണലാവാത്ത എന്നാൽ പോലും അമ്മയാണെങ്കിൽ നേരത്തെ കൃഷ്ണദാസ് സാറ് പറഞ്ഞത് ശരി, എന്നെക്കാളും മുമ്പ് കരയുന്ന ആളാണ്, അവിടെ ഇപ്പം തന്നെ കരയാണ്. അമ്മയ്ക്കും അച്ഛനും തീർത്താൽ തീരാത്ത നന്ദി എന്നും പറയാൻ പറ്റില്ല, തീർത്താൽ തീരാത്ത സ്നേഹം. കാരണം നന്ദി പറഞ്ഞാൽ അതവിടെ കൊണ്ട് തീർന്നു പോകും. അടുത്തതായി നന്ദി പറയേണ്ടത് എൻ്റെ രണ്ട് സുഹൃത്തുക്കളോടാണ്, രചന, രച്ചു എന്ന് ഞാൻ വിളിക്കുന്ന രചനയോടും അനുമോളോടും. എന്താണ് ചില ബന്ധങ്ങളിൽ എനിക്ക് ഒരു അധികം സുഹൃത്തുക്കൾ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയക്കാനും ഒക്കെ മറന്നുപോകുന്ന ആ തരത്തിലുള്ള സോഷ്യൽ ഒരു ഒരു എന്താ പറയുക, ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്യാൻ വളരെ വിമുഖതയല്ല, വളരെ എനിക്ക് ഞാൻ കുറച്ച് പിന്നാക്കമാണ് അതിൽ, അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ എപ്പോഴും രജനിയും അനുവൊക്കെ നമ്മൾ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാൻ പറ്റുന്ന രണ്ട് കൂട്ടുകാരാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോഴും പഴയതുപോലെ തന്നെ ഇണങ്ങി ചേർന്ന് നിൽക്കാൻ ഏറ്റവും വലിയ സന്തോഷം. കലാകാരന്മാർക്കിടയിൽ ഒത്തൊരുമയില്ല എന്ന് പലരും പറയണ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒത്തൊരുമയില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇനി പരിപാടിക്ക് വരില്ലല്ലോ. കാരണം അവർ രണ്ടുപേരും താരമൂല്യമുള്ള രണ്ട് താരങ്ങളാണ്. അവർക്കൊരു പരിപാടിക്ക് പോയാൽ നല്ല പൈസ കിട്ടുന്നവരാണ്. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എൻ്റെ പരിപാടിക്ക് വന്നത്.
അപ്പോ അത് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചിന്തിക്കരുത്. അതല്ല ഉദ്ദേശിച്ചത്. അപ്പോ കുടുംബം എന്നുള്ള, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി എന്നുള്ള, അല്ലെങ്കിൽ ഒരു സഹോദരി എന്നുള്ള ഒരു സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷേട്ടന്റെ മകളുടെ കല്യാണത്തിന് പോയി. പോയപ്പോ ചീപ്പി ചേച്ചി ഒക്കെ കണ്ടപ്പോ ചീപ്പി ചേച്ചി എന്നിട്ട് പറയാം, നിന്നെ കാണുമ്പോ എനിക്ക് എന്റെ റിലേറ്റീവിനെ കാണുന്ന പോലെയാണ് സന്തോഷം. എന്നാൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയും ചെയ്തിട്ടില്ല, പക്ഷെ എന്തോ ഒരു ആത്മബന്ധമാണ് ഞങ്ങൾക്ക് എല്ലാവരുടെയും ഇടയിൽ. ആ ആത്മബന്ധം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എന്നും അന്യോന്യം സഹായിക്കാനും നല്ലതിനു വേണ്ടി ഒരുമിച്ച് നിൽക്കാനും ഒരുമിച്ച് വളരാനും നമുക്കൊക്കെ സാധിക്കട്ടെ. ഒരു സിനിമാ താരം എന്നുള്ള നിലയിലും നർത്തകി എന്നുള്ള നിലയിലും അതിലൊക്കെ ഉപരി ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ലൊരു വ്യക്തി എന്നുള്ള നിലയിലും ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നേറാൻ സാധിക്കട്ടെ. രജനിയോടും അനുമോളോടുമുള്ള, അനുമോളാണെങ്കിൽ ചെന്നൈയിൽ ഷൂട്ടിലായിരുന്നു. അപ്പൊ അനുവിനെ വിളിക്കുമ്പോൾ അനു ആദ്യം പറഞ്ഞു 26 ഫ്രീ ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മിന്യാന്ന് പറഞ്ഞു, അവർ 26 കൂടി ഷൂട്ടിന് ചോദിക്കുന്നുണ്ട്, ഞാൻ 5:30 ഫ്ലൈറ്റിന് ഇവിടെ വരട്ടെ. അപ്പൊ 5:30 ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ 6:30 ആവും, 7 മണിയാവും, പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും പരിപാടിയൊക്കെ തീരാറാവും, നീ വെറുതെ ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവള് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒക്കെ വിട്ടേക്ക്, ഗുരുവായൂരപ്പൻ തീരുമാനിക്കട്ടെ, ഗുരുവായൂരപ്പൻ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു, അവളുടെ ഷൂട്ട് ക്യാൻസലായി. അപ്പോ കാരണം അത് ഒരു ഇനോഗ്രേഷൻ ആണെങ്കിൽ എനിക്ക് വിഷമം വന്നേനെ, ഷൂട്ട് എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, അവൾക്കൊരു അവസരമൊന്നല്ല നഷ്ടമായത്. ഒരു ദിവസം ഷൂട്ട് പിന്നത്തേക്ക് മാറ്റി അല്ലേ, നമുക്ക് സന്തോഷം അവൾക്ക് സന്തോഷം. ഷീ വാസ് വെരി ഹാപ്പി ടു കം ഹിയർ. അപ്പം അതുകൊണ്ട് രജുവിനോടും അനുവിനോടും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.